നമസ്കാരം, വായനയുടെ കുഞ്ഞുലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകമാണ് മുകേഷ് കഥകൾ, ജീവിതത്തിലെ നേരും നർമ്മവും. പ്രശസ്ത സിനിമാ നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ മുകേഷ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് മുകേഷ് കഥകൾ. ഒലിവ് ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 175 രൂപ വിലയുള്ള ഈ പുസ്തകത്തിൽ ആകെ 193 പേജുകളാണ് ഉള്ളത്. 2006 ഡിസംബർ മാസത്തിലാണ് ഈ പുസ്തകം ആദ്യമായി പുറത്തിറങ്ങുന്നത്. 2016 ആറാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ള പുസ്തകം. തൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ സംഭവിച്ച പലതരം ഓർമ്മകൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. പുസ്തകത്തിൻ്റെ പിറകുവശത്ത് പ്രശസ്തമായ ചില അഭിപ്രായങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ബഷീറിൻ്റെ ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന എഴുത്താണ് മുകേഷിൻ്റേത് എന്ന് വി കെ ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഹാജർ തികയാതെ പാതിവഴിയിൽ ഉപേക്ഷിച്ച പഠനം വീണ്ടും തുടരാനുള്ള മോഹമാണ് മുകേഷ് കഥകൾ ഉണർത്തുന്നത് എന്ന് എം എ ബേബി അഭിപ്രായപ്പെടുന്നു. ഒരു നടൻ്റെ ഫിലിമോഗ്രഫിയുടെ പേരിൽ ആയിരിക്കില്ല നാളുകളിൽ മുകേഷ് കൂടുതൽ ഓർമ്മിക്കപ്പെടുക. അനിതര സാധാരണമായ നർമ്മപടുത്തവും സർഗാത്മക ശേഷിയുമുള്ള ഒരു എഴുത്തുകാരനായിട്ടായിരിക്കും എന്ന് ഈ പുസ്തകം സൂചന നൽകുന്നു എന്ന് ഇന്ത്യ ടുഡേയിൽ അഭിപ്രായം. മുകേഷിൻ്റെ കൗമാരകാലത്തെ, കോളേജ് പഠനകാലത്തെ 3 ചിത്രങ്ങൾ കൂടി ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം തൻ്റെ ഓർമ്മകളെ വേർതിരിച്ച് പുസ്തകത്തിൽ അടുക്കി വച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം അദ്ദേഹത്തിൻ്റെ കോളേജ് കാലത്തെ ഓർമ്മകളാണ്. പ്രശസ്തനായ അച്ഛൻ്റെയും അമ്മയുടെയും മകനായി കോളേജിൽ ഒരു കലാകാരൻ അഥവാ എല്ലാ കഴിവുകളുമുള്ള ഒരു മിടുക്കനായി വിലസുന്ന തൻ്റെ കൗമാരകാലത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നാമത്തെ ഭാഗത്തിൽ അഭിപ്രായപ്പെടുന്നു. ആ കാലത്തെ തൻ്റെ മറക്കാനാവാത്ത ചില സൗഹൃദങ്ങളെക്കുറിച്ചും തൻ്റെ കലാ മേഖലയിലേക്കുള്ള വളർച്ചയിൽ തനിക്ക് പ്രോത്സാഹനം നൽകിയ ചില അധ്യാപകരെയും ഒന്നാം ഭാഗത്തിൽ അദ്ദേഹം ഓർക്കുന്നു. കോളേജ് കാലത്തെ പല അമളികളും മറ്റുള്ളവരെ കളിയാക്കാനുള്ള തൻ്റെ പ്രത്യേക പാഠവത്തെയും എല്ലാം അദ്ദേഹം ഒന്നൊന്നായി ഓർത്തെടുക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ തൻ്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. പ്രശസ്തരായ അച്ഛനും അമ്മയും തിരക്കിലായ സമയത്ത് തന്നെ വളർത്തിയ അമ്മൂമ്മയെയും അച്ഛമ്മയെയും അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. മുത്തശ്ശിമാരെ CID മുത്തശ്ശിമാർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം തൻ്റെ സിനിമാ ലോകത്തെ, തൻ്റെ സിനിമ ജീവിതത്തെക്കുറിച്ചാണ്. സിനിമാ രംഗത്തെ തനിക്കടുപ്പമുള്ള പ്രശസ്തരെക്കുറിച്ചും അവരുമായുള്ള രസകരമായ ചില മുഹൂർത്തങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർക്കുന്നു. പുസ്തകത്തിലെ ഏത് ഓർമ്മക്കുറിപ്പെടുത്തു വായിച്ചാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ചിരിക്കാനുള്ള വഴി ഉണ്ടായിരിക്കും.
പുസ്തകത്തിൻ്റെ പുറകുവശത്ത് ബഷീറിൻ്റെ ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന എഴുത്ത് എന്ന് വി കെ ശ്രീരാമൻ അഭിപ്രായപ്പെട്ടത് വെറുതെയല്ല. എത്ര ഗുരുതരമായ കാര്യമാണെങ്കിൽ പോലും തമാശയുടെ അകമ്പടിയോടുകൂടി നർമ്മം ചാലിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു. EMS മരണശേഷം അദ്ദേഹത്തിൻ്റെ പത്നി പുറത്തിറങ്ങാതെ മുറിക്കുള്ളിൽ തന്നെയായിരുന്നു എന്നും, എന്നാൽ മുകേഷിൻ്റെ പുസ്തകം വായിച്ച് ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കാറുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ മകൻ അഭിപ്രായപ്പെട്ടതിനെക്കുറിച്ച് മുകേഷ് ഒരു ഭാഗത്ത് പറയുന്നു. അത് സത്യം തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് ഹാസ്യരസപ്രധാനമാണ് ഈ പുസ്തകം. ഓരോ ഭാഗമായി നമുക്ക് വായിക്കുമ്പോൾ അടുത്ത ഓർമ്മക്കുറിപ്പ് വായിക്കാൻ നമുക്ക് അറിയാതെ തന്നെ താല്പര്യം ഉണർന്നു പോകും. അത്രയ്ക്ക് മനോഹരമാണ്, വായനക്കാരെ പിടിച്ചിരുത്തുന്നതാണ് ഈ പുസ്തകം. വളരെ മനോഹരമായ ഈ പുസ്തകം 2 ദിവസം കൊണ്ടാണ് ഞാൻ വായിച്ചു തീർത്തത്. മറ്റൊരു പുസ്തകവുമായി ഉടനെ എത്താം. താങ്ക് യു.